പരീക്ഷ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പിൽ ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന്, ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരാളുടെ നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷ സിസ്റ്റം ഒരാളുടെ ബുദ്ധി അളക്കുന്ന പരിപാടിയൊന്നുമല്ല. ഓർമ്മശക്തി മാത്രമാണ് അളക്കുന്നത്, റോട്ട് മെമ്മറൈസേഷൻ മാത്രമാണ് അളക്കുന്നത്, അതാണ് വാസ്തവം. അപ്പോൾ അത് ആദ്യമേ മനസ്സിലാക്കുക. രണ്ടാമത്തത്, ഒരു പരീക്ഷ വിജയം പരാജയം എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഇനി എത്രയോ പരീക്ഷകളും പരീക്ഷണങ്ങളും അവർ കടന്നു പോകാനുള്ളതാണ് ജീവിതത്തിലൂടെ. അപ്പോൾ അതിന് ആ ഒരു സെൻസിലാണ് എടുക്കേണ്ടത്. പിന്നെ ഈ കൂടുതൽ പ്രഷർ ഉണ്ടാക്കി കൊടുക്കുന്നത് ആ കുട്ടി ഇടപെടുന്ന സമൂഹം തന്നെയാണ്, അതിൻ്റെ രക്ഷകർത്താക്കൾ തൊട്ട് പിന്നെ ബന്ധുക്കൾ തൊട്ട് ടീച്ചേഴ്സ് മറ്റ് സഹപാഠികൾ. ഈ മറ്റ് സഹപാഠികളുടെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളെന്ന് പറയുന്നത് പകർച്ചവ്യാധികളെ പോലെയാണ്, വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ കൊറോണ വൈറസ് പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കുട്ടി ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു മൂഡുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വികാരം, പരീക്ഷാ പേടിയുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പടർന്നു പിടിക്കുന്നതായിട്ട് കാണാം. ഒരു സ്കൂളിൽ ഒരു ഭക്ഷ്യ വിഷബാധ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്കായിരിക്കും ശരിക്കും ആ ഭക്ഷ്യ വിഷബാധ ബാധിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ കൊണ്ടുപോകുന്നത് എൻറ്റയർ സ്കൂളിലെ കുട്ടികളായിരിക്കും. എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അസുഖമായിട്ട്, ആവശ്യമില്ലാതെ ആ കുട്ടികൾ ബോധം കെട്ട് വീഴും. അത് അവരുടെ ഒരു രീതിയാണ്. അങ്ങനെ ഇപ്പോൾ ഞാനും കഴിച്ചു, എനിക്കും ഇതുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഉത്കണ്ഠ, അത് ആ വികാരം അതുപോലെ പകർച്ചവ്യാധി പോലെ പകരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പരീക്ഷാ സമയത്ത് കുട്ടികൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഓവർ ആങ്ഷ്യസ് ആയിട്ടുള്ള, ഓവർ എന്താണ് പറയുന്നത്, സ്ട്രെസ്ഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളെ സഹപാഠികളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പേ ഉള്ളൊരു പ്രശ്നമാണ് ലാസ്റ്റ് മിനിറ്റ് ക്രാമിംഗ് എന്ന് പറയും. എല്ലാം കൂടെ വലിച്ച് വാരിയിട്ട് പഠിക്കും. പിന്നെ ഈ കൂടുതൽ കൂടുതൽ വായിക്കുമ്പോഴത്തേക്കും ഈ കുട്ടി മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഞാൻ പഠിച്ചു. പക്ഷേ കുട്ടി ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് ഓർമ്മിച്ചെടുക്കാൻ നോക്കണം, പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് എവിടെയാണ് ശരിക്കും ഗ്യാപ്പ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടി ഇനിയുള്ള ദിവസങ്ങൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു കാര്യം ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം അതിനൊരു ക്യൂറിംഗ്, നമ്മളൊരു കോൺക്രീറ്റ് ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂറിംഗ് പീരീഡ് വേണമെന്ന് പറഞ്ഞിടക്കുള്ള ഒരു കാര്യം നമ്മുടെ ഓർമ്മയിലേക്ക് കടക്കാൻ വേണ്ടി എസ് ടി എമ്മിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റിഹേഴ്സലിൻ്റെ ആവശ്യമുണ്ട്. ആ റിഹേഴ്സൽ എന്ന് പറയുന്നത് റെപ്പറ്റീഷനാണ്. ആ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ മെമ്മറി ബഫറിൻ്റെ താഴേക്ക് അങ്ങ് പോകും, ഫോർഗോട്ടൻ ആയിട്ട് അങ്ങ് പോകും, കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകും. പക്ഷേ അതിനൊന്നും, അത് മെമ്മറി കൺസോൾട്ടേഷൻ ശരിക്കും നടക്കുന്നത് നമ്മൾ ശരിക്കും സ്വപ്നം കാണുമ്പോഴും, നമുക്ക് ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്നൊക്കെ പറയുന്ന ദ്രുത നേത്ര ചലന നിദ്രയൊക്കെ നടക്കുന്ന സമയത്താണ് ശരിക്കും ഈ മെമ്മറി കൺസോൾട്ടേഷൻ നടക്കുന്നത്. അതിനൊക്കെയുള്ളൊരു അവസരം കൊടുത്തില്ലെങ്കിൽ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം, ഈ ലാസ്റ്റ് മിനിറ്റ് ക്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അപ്പം ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അവർക്ക് ഇത് എല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും എഴുതാൻ പറ്റുന്നില്ല, ഇത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഇറ്റ് ഈസ് ബ്ലാങ്ക് എന്നൊക്കെ കുട്ടികൾ പറയും. ചിലർ പരീക്ഷ ഹാളിൽ തന്നെ കുഴഞ്ഞു വീഴുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ കുട്ടികൾ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് വരാറുണ്ട്. ചില കുട്ടികൾ പൊതുവെ ആങ്ഷ്യസ് ആണ്. ഈ ആങ്ഷ്യസ്നെസ്സിൻ്റെ കൂടെ ചില അധ്യാപകർ കുറച്ചുകൂടെ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാനെന്നുള്ള രീതിയിൽ അവരെ ടെൻഷൻ കൂട്ടിക്കൊടുക്കും. അപ്പോൾ മോട്ടിവേഷൻ എന്താണ്, അവരെ ഒരു മിനിമം എമൗണ്ട് ഓഫ് മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ ഒരു യൂ സ്ട്രെസ് വേണം അവർക്ക്, ഒരു മിനിമം എമൗണ്ട് ഓഫ് സ്ട്രെസ് വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. ആ പരീക്ഷ അടുത്താണ്, അല്ലെങ്കിൽ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് അവരത് എടുക്കുമെന്നുള്ളതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ അവരെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ മോട്ടിവേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു ചില രീതികളുണ്ട്. അവരെ പേടിപ്പിച്ചിട്ടല്ല മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇത്രയും മാർക്ക് മേടിച്ചല്ലോ, ഈ ഒന്നും പഠിക്കാതെ നിനക്ക് ഇത്രയും മാർക്ക് വാങ്ങിയെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നിനക്ക് ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് ഉണ്ടാവുമല്ലോ എന്നല്ലേ പറയേണ്ടത്. അല്ലാതെ പറയാം നീ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒന്നും പഠിച്ചില്ല, അതുകൊണ്ട് ഈ പരീക്ഷ നീ മൊട്ട മാർക്ക് മേടിക്കും എന്ന് പറയുന്നതല്ല. പരീക്ഷ ആസ്വാദ്യകരമാക്കാൻ കുട്ടികൾ പ്രാഥമികമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമായി ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ പോകും. അവർ പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കുക, ഫ്രൂട്ട്സ് ലീഫി വെജിറ്റബിൾസ് ഒക്കെ കണ്ടമാനം ഉൾപ്പെടുത്തുക, ജ്യൂസസ് കണ്ടമാനം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. ഇത് അവരുടെ ഫുഡ് സംബന്ധിച്ച് ഡയറ്റൊക്കെ നല്ല രീതിയിൽ കഴിക്കുക, 8 മണിക്ക് മുമ്പായിട്ട് അത്താഴം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. പിന്നെ ചെറിയ തോതിൽ എക്സസൈസ് ചെയ്യുക, ചെറിയ ഗെയിംസിലൊക്കെ ഇൻവോൾവ് ചെയ്യുക, ചെറുതായിട്ട് മ്യൂസിക്കൊക്കെ താല്പര്യമുള്ളതാണെങ്കിൽ മ്യൂസിക് കേൾക്കുക. അങ്ങനെ എല്ലാവരും ഒരു ഹാപ്പി മൂഡിലായിരിക്കണം ഇതെല്ലാം പോകുന്നത്. അവർ കളിച്ച് ചിരിച്ച് എക്സാമിന് പോകുന്നൊരവസരം ടെൻഷൻ അടിച്ച് വിയർത്ത് പോകുന്നതിനേക്കാളും ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രാക്ടിക്കലൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിക്കാം. അതായത് ഇപ്പോൾ 9th പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 10th പരീക്ഷ അല്ലെങ്കിൽ ആ 9th വെക്കേഷൻസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് വർക്കാണ് അവിടെ വേണ്ടുന്നത്. നമ്മൾ എല്ലാ അധ്യാപകരും പറയുന്ന ഒരു കാര്യമാണ് അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ സ്കൂളിലെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അന്നന്ന് പഠിപ്പിക്കാനായിട്ടുള്ള സമയം കിട്ടത്തില്ല. അവർക്ക് എക്സ്ട്രാ ക്ലാസ്സോ എക്സ്ട്രാ അവേഴ്സൊക്കെ വെച്ചിട്ട്
മാക്സിമം സാധനങ്ങൾ ഇടയ്ക്ക് ഒത്തിരി അവധികളൊക്കെ വരുമല്ലോ, അതെല്ലാം കൂടെ ചേർത്ത് ജാമായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളത് അത്ര പ്രാവർത്തികമൊന്നുമല്ല. എന്നാലും നമ്മൾ കൃത്യമായൊരു സമയം കണ്ടെത്തുക, ആ കൃത്യമായ സമയത്ത് നമ്മൾ അതിനു വേണ്ടിയിട്ട് തന്നെ മാറ്റിവെക്കുക. അന്നേരം എന്ത് വിഷയം ഉണ്ടെങ്കിലും മറ്റ് ഡിസ്ട്രാക്ഷൻസിലൊന്നും പോകാതിരിക്കുക, ആ വർഷം സിനിമകളൊന്നും കാണാതിരിക്കുക, ടിവിയെ കാണാതിരിക്കുക, മൊബൈൽ ഓഫ് ചെയ്തിടുക, അതല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസ് അല്ല, അത് ഇമെയില് അല്ലെങ്കിൽ ഗെയിമിങ്, വേറെ റിലാക്സേഷൻ ഒന്നുമില്ല. ഇത് ഞാൻ വളരെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നുള്ള രീതിയിൽ തന്നെ, അത്രയും ഭീകരമായ രീതിയിലല്ല, അല്ലാതെ നമ്മളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്, നമ്മുടെ ഗോൾ ഇതാണ്, നമ്മുടെ എയിം ഇതാണെന്നുള്ള രീതിയിൽ കുട്ടിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്യാച്ച് ദ മേങ്ങെന്നൊക്കെ പറഞ്ഞ കണക്കല്ല, വളരെ വളരെ നേരത്തെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം.